ഏക രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ഞായറാഴ്ച ദിനത്തിൽ നമ്മെ രക്ഷിച്ച നമ്മുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ മഹത്വവും സ്തുതിയും അർപ്പിക്കുവാൻ ഈ ഭൂമിയിൽ നമ്മുടെ ആയുസിനെ ശേഷിപ്പിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാവിലെ കാലം നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കുകയും അടയ്ക്കപ്പെട്ട് ഉയർത്തെഴുതേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവിനെ താനനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുവാൻ ഇന്ന് രാവിലെ കാലം നമുക്ക് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സാംസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ വേഴ്സസ് ഫൈവ് ആൻഡ് സിക്സ് ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നമുക്കേവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ദൈവം രക്ഷിതാവാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ വിവിധ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ആ വലിയ നിസ്തുല്യ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന വിവരണം ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെയും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം അവർ വിടുവിച്ച വിധങ്ങളെയും എല്ലാം നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ നാം വായിച്ച അഞ്ച് ആറ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവമേ എൻ്റെ ഞെരുക്കങ്ങൾ മുഴുവൻ അറിഞ്ഞ് അവിടുന്ന് എനിക്ക് വിശാലത വരുത്തി എൻ്റെ അനുഭവത്തെ ഞാൻ അവിടുത്തെ സന്നിധിയിൽ അറിയിച്ചപ്പോൾ ഞാൻ കടന്നുപോയ വേദനകളെ ഞാൻ കടന്നുപോയ പ്രതികൂലത്തിൻ്റെ അവസ്ഥയെ ഇത് മുഴുവൻ തിരിച്ചറിഞ്ഞ് എൻ്റെ അവസ്ഥയ്ക്ക് അവിടുന്ന് മാറ്റം തന്ന് എന്നെ വിശാല സ്ഥലത്താക്കി അപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ വാക്ക് ഇങ്ങനെയാണ് ഞെരുക്കത്തിൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരം അരുളി എന്നെ വിശാല സ്ഥലത്താക്കി അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും ഇന്ന് രാവിലെ കാലം പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയട്ടെ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ നാം യാതൊരു നിലയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല യാതൊരു മനുഷ്യനും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഒരു ശത്രുവിനും നമ്മെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ദൈവം അവർക്ക് മുൻപിൽ നിന്നുകൊണ്ട് യുദ്ധങ്ങളിൽ അവരെ വിജയത്തിലേക്ക് നയിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട് ഇസ്രയേലിനു വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ഇറങ്ങുന്നത് യഹോവയായിരുന്നു അതെ ഒരിക്കൽ പോലും ശത്രുവിന് മുമ്പിൽ അടിപതരാതെ അവരെ വിജയത്തിലേക്ക് നയിച്ചത് യഹോവ തൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് പറയുകയാണ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനും ലോകത്തിലൊരു ശക്തിക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഈ വാക്യം കൊണ്ട് ഇന്ന് രാവിലെ കാലം എൻ്റെ മനസ്സ് ഓടിയെത്തിയത് നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലാണ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ ദൈവരൂപത്തിലിരുന്നവൻ ജഡം ധരിച്ച് തണഭൂമിയിലേക്ക് വന്ന് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പിറന്ന് നമ്മുടെ പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ചുമന്ന് ഗോൽഗോത്ത മലമുകളിലേക്ക് നടന്നുപോയി ആ ഗോൽഗോത്ഥ മലമുകളിൽ നമുക്ക് വേണ്ടി അതിവേദന സഹിച്ച് ക്രൂശിൽ മരിക്കുകയാണ് ആ രംഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ് ഇന്ന് രാവിലെ നമുക്കൊന്ന് ചിന്തിക്കാം സങ്കീർത്തനക്കാരൻ വാക്ക് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല എന്നോട് എന്തു ചെയ്യും തീർച്ചയായിട്ടും മനുഷ്യ വേഷധാരിയായിരിക്കുന്ന കർത്താവിനെ ഏറ്റവും അതിക്രൂരമായ നിലയിൽ നിന്നിച്ച് പീഡിപ്പിച്ച് ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ക്രൂശീകരണത്തിൻ്റെ നിമിഷത്തിൽ നാം ഒന്ന് ചിന്തിച്ചാൽ യഹൂബൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുക എന്നാൽ മനുഷ്യൻ മുഴുവൻ പടയാളികൾ മുഴുവൻ വളരെ ക്രൂരമായ നിലയിൽ ആ ഗോൽഗോത്തായിൽ ഉയർത്തപ്പെട്ട കുരിശിക്കിടക്കുന്ന കർത്താവിനെ പീഡിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഒന്ന് ചിന്തിച്ചാൽ യഹോവ പക്ഷത്തുണ്ടായിരുന്നു എങ്കിൽ മനുഷ്യനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഇന്ദ്രാവിലെ നമുക്കിങ്ങനെ ചിന്തിക്കാം ഒരു നിമിഷം തൻ്റെ പൊന്നോമന പുത്രനെ ദൈവം മറന്നു കളയുകയായിരുന്നു ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു യഹോവ പുത്രനോട് ഒരുമിച്ചവിടെ നിൽക്കാതെ അവനെ തകർത്ത് കളയുകയായിരുന്നു യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ അതുകൊണ്ടായിരിക്കാം നാം വായിക്കുന്നത് അവന് തകർത്ത് കളയുവാൻ യഹോബയ്ക്ക് ഇഷ്ടം തോന്നി മനുഷ്യൻ അതുകൊണ്ട് എന്തും ചെയ്യുവാനായിട്ടുള്ള അനുവാദം കൊടുത്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ അതികഠിനമായ വേദന സഹിപ്പാൻ ഇടയായിട്ട് തീർന്നു അതുകൊണ്ടാണല്ലോ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അതെ നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് അതിവേദന സഹിക്കുമ്പോൾ അവൻ്റെ പക്ഷത്ത് നിൽപ്പാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പിതാവ് പോലും പുത്രനെ കൈവിടുകയായിരുന്നു എന്തിനു വേണ്ടി ഇന്ന് രാവിലെ നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ന വായിച്ചാ ഞാൻ വാക്യത്തിൽ ഞെരുക്കത്തിൽ ഞാൻ ഹോവിയെ വിളിച്ചപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമൊരുളി എന്നെ വിശാല സ്ഥലത്താക്കി ഇവിടെ ഇതാ ആ പനോമന പുത്രൻ ക്രൂശില്ക്കണമെന്ന് അതികഠിനമായ നിലയിൽ നിലവിളിക്കുന്നുണ്ട് ആ നിലവിളിക്ക് ഉത്തരമില്ല ഉത്തരമില്ലാത്തതിൻ്റെ കാരണം പക്ഷത്ത് നിൽക്കാതിരുന്നതിൻ്റെ കാരണം ഇന്ന് രാവിലെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മെ രക്ഷിക്കുവാൻ നമ്മെ അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ നമ്മെ അവൻ്റെ പക്ഷത്ത് നിർത്തുവാൻ നമ്മെ അവനോടൊപ്പം ഇരുത്തുവാൻ അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി താഴ്ച അനുഭവിച്ചതു മാത്രമല്ല പിതാവായ ദൈവത്താൽ പോലും കൈവിടപ്പെട്ടവനായും ക്രൂശിൽ നമുക്ക് വേണ്ടി അതികഠിനമായ വേദന സഹിച്ച് നമ്മുടെ പാപത്തിന് സമ്പൂർണമായ പരിഹാരം ഒരുക്കിത്തന്നു ഇത്ര വലിയ സ്നേഹത്തെ ഇന്ന് രാവിലെ കാലം നമുക്ക് ഓർക്കാം നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വേദന സഹിച്ച കർത്താവിനെ ഇന്ന് രാവിലെ നമുക്ക് ഓർക്കാം ആ കർത്താവിൻ്റെ സന്നിധി നാം ഒരുക്കിക്കൊണ്ട് വന്ന സ്തുതിയും സ്തോത്രവും ഒക്കെ നമുക്ക് അർപ്പിക്കാം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെ നേന്നും വിജയ ലാളിതനായി സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിച്ച് നമുക്കിന്ന് രാവിലെ കാലം ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യനാമം ഇന്നും എന്ന് നീക്കും വാഴ്ത്തിപ്പെടുമാറാകട്ടെ